എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് പാചകമൊന്നുമല്ല കേട്ടോ, പാചകത്തിന് സഹായകമായ ഒരു നുറുങ്ങ്, ഒരു ടിപ്പ് എന്നൊക്കെ ഇതിനെ പറയാം. ഒരു തേങ്ങ എങ്ങനെ വൃത്തിയായും ആരോഗ്യകരമായും ചിരകിയെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന ചിന്തയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് പ്രയോജനപ്പെട്ടാൽ തീർച്ചയായും സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും തേങ്ങ ചുരണ്ടുന്നവരാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ തേങ്ങ ചുരണ്ടുമ്പോഴത്തേക്കും ഇതാ ഈ തേങ്ങയുടെ പുറത്തെ ചകിരിത്തുരുമ്പെന്ന് ചിലയിടത്ത് പറയും, ഈ ചകിരി പൊടി ഇത് കണ്ടോ, ഈ പ്ലേറ്റിലേക്ക് വീഴുന്നത്. അപ്പം നമ്മൾ തേങ്ങ ചുരണ്ടുമ്പോൾ ഈ ആ തേങ്ങ വീഴുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ തേങ്ങയുടെ പുറത്തെ പൊടിയും കൂടി ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നമ്മൾ എത്ര വിചാരിച്ചാലും ശരി അത് വീഴാതിരിക്കുക എന്നുള്ളത് നടക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈ ഇത് ഇങ്ങനെ തേങ്ങ ചിരണ്ടുമ്പോൾ ഇങ്ങനെ പൊടി വീഴാതിരിക്കുന്നതിന്, വീഴാതിരിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പോലും വീഴില്ല എന്നല്ല കേട്ടോ, എങ്കിലും ഒരു 80% വരെ ഈ പൊടി വീഴുന്നതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കുവാന് ഒരു മാർഗമുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആ തേങ്ങ ഞാൻ ഉടച്ചു, അതിൻ്റെ രണ്ട് കഷ്ണങ്ങളാണ്, രണ്ട് മുറിയാണ്. ഇതിൽ ഒരു മുറി ഞാൻ ഒന്ന് കഴുകാൻ പോവുകയാണ്. ഈ മുറി കഴുകിയ ശേഷം ചിരണ്ടും, ഇത് കഴുകാതെയും ചിരണ്ടും, രണ്ട് പ്ലേറ്റിലേക്കാണ് ഞാൻ ചിരണ്ടുന്നത്. അപ്പോൾ അത് രണ്ടും കാണുമ്പോൾ നമുക്ക് അത് തങ്ങളിലുള്ള വ്യത്യാസം ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ആ എല്ലാവർക്കും ഇത് കാണാമല്ലോ. അതായത് ഞാൻ കഴുകാൻ പോവുകയാണ്, ഇങ്ങനെ വെള്ളം തുറന്നു വിട്ടു, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനെ അല്പം ഒന്ന് കഴുകുന്നതേ ഉള്ളൂ. ഇതിനകത്ത് മുഴുവൻ പൊടി പോകണമെന്ന് വിചാരിച്ച് അമർത്തി ഊന്ന് കഴുകുമെന്നും വേണ്ട, ഒന്ന് കഴുകി നനച്ചു. ഇതാ ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. രണ്ട് പ്ലേറ്റിലും ആയിട്ട് രണ്ട് മുറി ചിരണ്ടിയത്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോ, എല്ലാവരും നോക്കിക്കേ. ഈ ഇത് ഞാൻ നനയ്ക്കാതെ ചിരണ്ടിയതാണ്. ഇത് അതിനകത്ത് ഇവിടെ ചകിരിത്തുരുമ്പ് ഇതാ ഇങ്ങോട്ട് മാറി കുറെ വീണിട്ടുണ്ട്. അതുകൂടാതെ ഇതാ ഈ തേങ്ങയുടെ അകത്തേക്കൊക്കെ അടിയിലൊക്കെ ചകിരിത്തുരുമ്പ് ഇങ്ങനെ വീണ് വീണ് അതിൻ്റെ മുകളിലേക്കാണല്ലോ തേങ്ങായും വീഴുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ നനയ്ക്കാതെ ചിരണ്ടിയ പ്ലേറ്റിലെ അവസ്ഥ. ഇനി നമുക്ക് ഇതാ തേങ്ങ നനച്ച് ചിരണ്ടിയ പ്ലേറ്റിലേക്ക് ഒന്ന് നോക്കൂ എല്ലാവരും. ണ്ടോ അതിനകത്ത് അവിടെ അവിടെ ഇവിടെ അല്പസ്വല്പം ഉണ്ട്, തീരെ ഇല്ലെന്നല്ല, എങ്കിലും അത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. നല്ല വൃത്തിയുണ്ട് ആ തേങ്ങ. അപ്പൊ നമുക്ക് കറിക്കൊക്കെ എടുക്കാനും മനസ്സിനൊക്കെ ഒരു നല്ലൊരു തൃപ്തിയുണ്ട്. അപ്പോൾ ഈ തേങ്ങ നനച്ചു കഴിഞ്ഞിട്ട് ഉണങ്ങരുത് കേട്ടോ. അല്പം നനവോടുകൂടി നനച്ച് വെള്ളം വാർന്നു പോയി കഴിഞ്ഞാൽ അല്പം നനവോടുകൂടി തന്നെ ചിരണ്ടണം, എങ്കിലേ ഇത് വീഴാതിരിക്കുകയുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ തേങ്ങ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വീട്ടിൽ പൊതിച്ച് എടുത്ത ഉടനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ പിന്നെ പലരും കടകളിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന പൊതിച്ച തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് യാതൊരു കാരണവശാലും കഴുകാതെ ഉപയോഗിക്കുകയേ ചെയ്യരുത്. കാരണം അത് എവിടെ കൊണ്ടൊക്കെ ഇടുന്നതാണ്, എന്തൊക്കെ ചെളിയാണ് അതിന് പുറത്തുള്ളത് നമുക്കറിയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ കടകളിൽ നിന്ന് വാങ്ങുന്ന തേങ്ങ കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.